നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ അപകീർത്തിപ്പെടുത്താനായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിൽ ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പാലക്കാട് കൊപ്പം ആമയൂർ മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂറിനെയാണ് തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം വ്യാജ പ്രചാരണത്തിന് പിന്നാലെ ജോ ജോസഫിനും കുടുംബത്തിനും പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്തെത്തി. ജോ ജോസഫിനെതിരെ കോൺഗ്രസ് സൈബർ ക്രിമിനലുകൾ നടത്തിയ വ്യാജ വീഡിയോ പ്രചരണവും അതിനു മുൻപേ തുടങ്ങിയ കടുത്ത അശ്ലീല ചുവയുള്ള പരിഹാസങ്ങളും കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഓർത്തതെന്നാണ് തിരുവനന്തപുരം മേയർ ആര്യ എസ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ തലസ്ഥാനത്തിന്റെ മേയറായി എന്ന ഒറ്റക്കാരണത്താൽ എനിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത വ്യക്തി അധിക്ഷേപങ്ങളാണ്. അവസാന ലാപ്പിൽ ചിലപ്പോൾ ഇതിലും കടുത്ത ആക്രമം ഉണ്ടായേക്കാം. കോൺഗ്രസ് ആയതുകൊണ്ട് എന്തും ചെയ്യും. കാരണം അത്രമേൽ പ്രിവിലേജ് ആണ് കോൺഗ്രസിന് മാധ്യമങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ആര്യ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സഖാവേ ഒപ്പമുണ്ട്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു തന്നെ തുടങ്ങുന്നതിനും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഖാവ് ജോ ജോസഫിനെതിരെ കോൺഗ്രസ് സൈബർ ക്രിമിനലുകൾ നടത്തിയ വ്യാജ വീഡിയോ പ്രചരണവും അതിന് തൊട്ടു മുൻപേ തുടങ്ങിയ കടുത്ത അശ്ലീല ചുവയുള്ള പരിഹാസങ്ങളും കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഓർത്തു. കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ തലസ്ഥാനത്തിന്റെ മേയറായി എന്ന ഒറ്റക്കാരണത്താൽ എനിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത വ്യക്തി അധിക്ഷേപങ്ങളാണ്. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് ബി ജെ പി ലീഗ് എസ് ഡി പി ഐ നിഷ്പക്ഷം മുഖംമൂടിയിട്ട വർഗീയ തീവ്രവാദികൾ മുതൽ വികസന വേഷം കെട്ടലുകളുമായി സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ കച്ചവടക്കാരും ചെറുതെങ്കിലും ചില മാധ്യമങ്ങളും ഉൾപ്പെടെയുണ്ട്. തുടക്കത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നാതിരുന്നില്ല. ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം അതല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇത്ര മോശമായി ഇവർക്കൊരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നൊക്കെ അന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അന്ന് പാർട്ടി നേതാക്കൾ നൽകിയ പിന്തുണ വലിയ ആശ്വാസമായിരുന്നു. മാത്രമല്ല സൈബർ രംഗത്തെ തന്നെ സജീവമായി നിൽക്കുന്ന ഇടതുപക്ഷ അനുഭാവികളും സഖാക്കളും പ്രഖ്യാപിച്ച ഐക്യദാർഢ്യം ആ വാക്കുകളാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഒപ്പമുണ്ട് സഖാവേ. ഇത് അന്ന് തൊട്ട് ഇന്ന് വരേക്കും. ഇനി നാളെയും ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താൻ ഈ വ്യക്തി അധിക്ഷേപങ്ങൾ കൊണ്ടുള്ള വിരട്ടലുകളെ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. ഞാൻ മാത്രമല്ല, സഖാവ് കെ കെ ശൈലജ ടീച്ചർ, സഖാവ് മേഴ്സിക്കുട്ടിയമ്മ, അതുപോലെ ചിന്താ ചെറോം, അങ്ങനെ എത്രയെത്ര പേർ. ഒരുപക്ഷെ ഈ വലതുപക്ഷത്തിന്റെ വ്യക്തിഹത്യക്ക് ഇരയാക്കപ്പെട്ടവരുടെ കേരളത്തിലെ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കും. അദ്ദേഹം വ്യക്തിപരമായി നേരിട്ട അധിക്ഷേപങ്ങളുമായി തട്ടിച്ചാൽ ഞങ്ങളൊക്കെ സീസണൽ ആക്രമണമേ ഉണ്ടായിട്ടുള്ളൂ. അതുതന്നെ പറയാം. സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഈ നെറികെട്ട ആക്രമണത്തിന് വിധേയനാക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ അധിക്ഷേപം കൊണ്ട് ഒരാൾ ഇല്ലാതായി പോകുമായിരുന്നുവെങ്കിൽ ഇന്ന് സഖാവ് പിണറായി വിജയൻ എന്ന നേതാവ് രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ ഉണ്ടാവുമായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു. അതാണ് സഖാവിനൊരു ലാൽസലാം നൽകുന്നത്. വളരെ രൂക്ഷ വിമർശനമാണ് ഇതിലൂടെ കോൺഗ്രസിനെതിരെ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by